ഇലയിലും കായയിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിലെ പുതിയ പൂക്കളെല്ലാം കായകളാകുന്നുണ്ട്. ഇത് ദേ ഇവിടെ കാ വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പോലവൻ. വെൽക്കം ടു മൈ ചാനൽ. നോക്കി നമ്മുടെ തക്കാളി ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. നല്ല വലിയ നിറയെ തക്കാളികൾ ഇപ്പോൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്ന വളപ്രയോഗമാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ വിഷരഹിതമായ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് തക്കാളി നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് ഒരു ദിവസം ഇതിനു വേണ്ടിയൊക്കെ ഒന്ന് ചിലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിറയെ പച്ചമുളകും തക്കാളി, വെണ്ട, വഴുതന, ഇതെല്ലാം പച്ചക്കറികൾ മുഴുവൻ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് മറ്റുള്ള ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് തക്കാളി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ രോഗമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തക്കാളി നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് വളങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ തക്കാളി കൃഷിക്ക് ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം, ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ആദ്യം വെക്കാൻ. അത് തക്കാളി എന്ന് മാത്രമല്ല പച്ചക്കറികളെല്ലാം വെക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ തന്നെ കീടശല്യങ്ങൾ കുറയുകയും നല്ല വലിയ ചെടികളുണ്ടാകുകയും അതുപോലെ തന്നെ നല്ല വലിയ തക്കാളികൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തക്കാളി വെച്ച് കഴിഞ്ഞാൽ അത് കിളുത്ത് വരുമ്പം തന്നെ, അല്ലെങ്കിൽ നമ്മൾ തക്കാളി വെക്കുമ്പോൾ തന്നെ സ്യൂഡോമോണോസ് ലാനിയിൽ മുക്കി വേണം വെക്കാൻ. കാരണം തക്കാളിക്ക് വാട്ടർ രോഗം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് വളർന്നു കഴിഞ്ഞാലും ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ സ്യൂഡോമോണോസ് പൗഡർ ഇടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇത് രണ്ടും നല്ലതാണ്. ചെടികളിൽ സ്പ്രേ ചെയ്യാനും അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ വാട്ടർ രോഗം എന്ന് പറയുന്ന പ്രശ്നമേ ഇതുണ്ടാവത്തില്ല. ഇത് തക്കാളിക്ക് മാത്രമല്ല പച്ചമുളകിനും വഴുതനങ്ങയ്ക്കും എല്ലാം ഈ ഒരു വാട്ടർ രോഗം ഉണ്ടാകാറുണ്ട്. അപ്പോൾ സ്യൂഡോമോണോസ് നിർബന്ധമായിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ ബോട്ടിൽ നിങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കണം. അത് പച്ചക്കറി കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് വാങ്ങിച്ചു വെക്കണം. അത് ഒഴിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ അതെങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്യൂഡോമോണോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സ്യൂഡോമോണോസ് ലിക്വിഡാണ്. ഇത് 100 ml ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പറോ കൊടുക്കാം. നമ്മൾ ഇന്ന് കൃഷി ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 9 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ ഒരു 45 മില്ലിയോളം നമുക്ക് വേണം. അതായത് 1 ലിറ്ററിന് 5 മില്ലി എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് 5 ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ. അത് ചെടിയുടെ ചുവട്ടിൽ, അതായത് മണ്ണിൽ മുഴുവൻ ചെല്ലണം. അല്ല, നമ്മളിപ്പം വെള്ളം ഒഴിക്കുന്ന പോലെ വെറുതെ ഒരു മഗ് മാത്രം ഒഴിച്ചിട്ട് കാര്യമില്ല, ഈ ചെടിക്ക് മുഴുവൻ കിട്ടണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്യൂഡോമോണോസ് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 45 അല്ലെങ്കിൽ 50 ml ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ ഇത് നോക്കിയേ, നിങ്ങൾ ഈ തക്കാളി കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതുപോലെ ഞാനൊരു കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ജസ്റ്റ് നമ്മൾ താങ്ങ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിന് കമ്പിന് പകരം, അതായത് ഒരു തടികഷ്ണത്തിന് പകരം ഒരു കമ്പിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ കണ്ടൻറ്റ് ഇതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ താഴ്വശത്തുള്ള എല്ലാ ഇലകളും, ഈ താഴ്വശത്ത ഇലകളിലൂടെയാണ് കൂടുതലും കീടശല്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വേണ്ടാത്ത ഇലകളെല്ലാം ഇത് വെട്ടിക്കളയാനായിട്ട് മറക്കണ്ട. കാരണം ഇലകൾ കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ വളങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ എനർജി എല്ലാം കൂടുതലും ആ ഇലകളിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം വേണ്ടാത്ത ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണം. സ്യൂഡോമോണോസ് ലൈന് നമുക്ക് ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനീ പറഞ്ഞതുപോലെ അത്യാവശ്യം ഇവിടെ ഇതിൻ്റെ കംപ്ലീറ്റ് മണ്ണിലും വീഴത്തക്ക രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ എപ്പോഴും ഇതിന് ഈർപ്പം നിലനിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പുതയിടാൻ മറക്കരുത്. ഞാനിപ്പോൾ നമ്മുടെ ചകിരിച്ചോറാണ് ഇതിനിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചകിരിച്ചോറുണ്ടെങ്കിൽ അത്യാവശ്യം മുകളിൽ നല്ല ഈർപ്പം നിലനിൽക്കും. അതുപോലെ തന്നെ വേണ്ടാത്ത കളകളെല്ലാം പറിച്ചു കളയണം. അപ്പോൾ നമ്മൾ സ്യൂഡോമോണോസ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ സ്യൂഡോമോണോസ് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിർബന്ധമായിട്ട് ഒഴിക്കണം. ചില കേസുകളിൽ പ്രശ്നമൊന്നും തക്കാളി വാട്ടർ രോഗം ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് വെച്ച് നമുക്കത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ കൂടുതലായിട്ടും തക്കാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ രോഗം തന്നെയാണ്. പിന്നെ ഇതിന് വരുന്ന കീടശല്യങ്ങൾ, ഇതിന് വരുന്ന കീടശല്യത്തിന് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ബയോനീം സ്പ്രേ ചെയ്ത് കൊടുക്കലാണ്.
അപ്പോൾ അത് അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കീടത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ വലിയ കായ ഉണ്ടാകാനായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ എപ്സം സോൾട്ടാണ്, മഗ്നീഷ്യം സൾഫേറ്റ്. ഇപ്പോൾ നിങ്ങൾ കടകളിൽ നിന്ന് ചെന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് തന്നെ പറയണം, എപ്സം സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയാവും. മറ്റേതിന് 30 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് 1 കിലോ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എപ്സം സോൾട്ട്. പഞ്ചസാര തരി പോലെ അല്ലെ ഉപ്പിൻ്റെ തരി പോലെയൊക്കെയാണ് ഇതിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ച് കിട്ടും. അപ്പോൾ ഇത് നമ്മളുടെ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് വളരെ കുറച്ച് മതി. ഇത് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഗ്നീഷ്യം കൂടുതൽ കിട്ടുന്ന മൂലം ചെടികളുടെ ഇലകളിൽ നല്ല പച്ച കളർ വരാനും രോഗപ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ വലിയ തക്കാളി വലിയ കായകൾ ഉണ്ടാകാനും ഒക്കെ ഈ എപ്സം സോൾട്ട് നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 1 ലിറ്ററിലേക്ക് നമുക്ക് നമ്മുടെ ഈ എപ്സം സോൾട്ട് 1 ടീസ്പൂൺ ഒരു ചെറിയൊരു പിടി അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ലയിച്ചോളും, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അത് ലയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ലയിച്ചോളും, നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഇലയിലും കായലും ഒക്കെ വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിലെ പുതിയ പൂക്കളെല്ലാം കായകളാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവിടെ കാ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ തന്നെ സമയം കൂടുതലായെന്ന് തോന്നുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ദിവസം ഒരു 10 മുതൽ 15 മിനിറ്റ് പച്ചക്കറികൾക്ക് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വിഷരഹിതമായ നല്ല അടിപൊളി പച്ചക്കറി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കി തക്കാളിയൊക്കെ അടിപൊളിയാക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തക്കാളിയുടെ ഫോട്ടോ എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്കും കാണുമ്പോൾ ഒരു പ്രചോദനമാവും, എനിക്കും വളരെ സന്തോഷമാവും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് നിർത്താം. അപ്പോൾ വളങ്ങളുടെ കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പോൾ വെയിലാണ്. ശരിക്കും നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എങ്കിൽ ഇതിൻ്റെ പൂക്കൾ കൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വിട്ടുപോരുത് കേട്ടോ. കാരണം ഒരു ദിവസം ഇതുപോലെ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ പൂക്കളെല്ലാം ഒരുമാതിരി വാടി നിന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അത് വരാതെ നോക്കുക. എനിക്ക് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഞാൻ പറയുന്നതാണ്.